ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മന്ദിരം ചാനൽ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നാല് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് കാണുക. കാരണം നമുക്കറിയാം, ഈ പഠിച്ച കാര്യങ്ങൾ കൃത്യതയോടുകൂടെ മനസ്സിലാക്കി പോയില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾ, എനിക്ക് തോന്നുന്നത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന ശരിക്കും എല്ലാ കുട്ടികളും കാണണം കേട്ടോ. പ്രത്യേകിച്ച് യു എസ് എസ് പഠിക്കുന്ന കുട്ടികളും നിർബന്ധമായിട്ടത് കണ്ടിരിക്കണം. ഏതായാലും നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഇവിടെ ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ചിത്രം കുറച്ച് വലുതായിട്ട് ഇവിടെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പറയുന്നത്, ആദ്യം ഇൻ ദ ഫിഗർ, ഈ ചിത്രത്തിൽ ലൈൻ സി ഡി ആൻഡ് ഇ എഫ് ആർ പാരലൽ. സി ഡിയും ഇ എഫും ഇത് എന്താണ്? സമാന്തര വരകളാണ്. എന്നിട്ട് ആദ്യത്തെ ചോദ്യം, എ ഫൈൻഡ് ദ മെഷർ ഓഫ് കോൺ ഡി പി ക്യു. Find the measure of angle DPQ. നോക്കൂ, ഡി പി ക്യു എവിടെയാണ്? ഡി പി ക്യു. അപ്പൊ ഇവിടെ പറഞ്ഞ കോൺ ഡി പി ക്യുവിന്റെ അളവ്. ഇത് കാണാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എങ്ങനെയാ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം? ഇതൊരു ത്രികോണായിട്ട് എടുക്കൂ. ത്രികോണായിട്ട് എടുക്കുമ്പോൾ 30, 40, 70 അല്ലേ? അപ്പൊ ബാക്കി ഇവിടെ എത്രയാണ് വരിക? 110 ഡിഗ്രിയാണ് വരിക. 110 ഡിഗ്രി. അപ്പൊ നമുക്കിവിടെ ഏടെ എഴുതി വെക്കാം, 110 ഡിഗ്രി. ഇനി രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഈസ് ദ കറസ്പോണ്ടിങ് ആംഗിൾ ഓഫ് ആംഗിൾ ഡി പി ക്യു. അതായത് ഡി പി ക്യുവിന്റെ സമാന കോൺ. നമുക്കറിയാം ഇത് പാരലൽ ലൈൻസ് ആണ്. ഇത് മുറിച്ചു കിടക്കുന്ന വരയായിട്ട് എടുത്താൽ ഇതിന്റെ സമാന കോൺ, കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത് ഇതിന്റെ ഇവിടെയാണ് വരിക. ഇത് വരയുടെ മുകളിലാണ്, ഇത് ഈ വരയുടെ മുകളിൽ. അപ്പോ രണ്ട് രീതിയിൽ പേര് എഴുതാം. എന്തൊക്കെയാണ്? ബി ക്യു എഫ് അല്ലെങ്കിലോ എഫ് ക്യു ബി. അപ്പൊ നമുക്ക് ബി ക്യു എഫ് അല്ലെങ്കിൽ തിരിച്ച് എഫ് ക്യു ബി, ഈ രണ്ട് രീതിയിൽ എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം, വിച്ച് ഈസ് ദ ആൾട്ടർനേറ്റ് ആംഗിൾ ഓഫ് ആംഗിൾ എ പി ഡി. അപ്പോ എ പി ഡി നോക്കുക, എ പി ഡി ഇതിന്റെ മറുകോൺ ഏതാന്നാണ് ചോദിച്ചത്. എ പി ഡിയുടെ മറുകോൺ നമുക്കറിയാം, ഇതിന്റെ മറുകോൺ ഇതിങ്ങനെ പുറത്താണ്, അതിന്റെ നേരെ മറുവശത്ത് ഇവിടെയാണ് വരിക. അപ്പൊ ഇതിന്റെ മറുകോൺ എങ്ങനെ എഴുതാം? ഇ ക്യു ബി. എന്താണ് ആംഗിൾ? ഇ ക്യു ബി ആണ് വരിക. ഇവിടെ നമുക്ക് ആംഗിളിന്റെ ചിഹ്നം ഇട്ട് വെക്കാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഡി ആണ്. ഡി ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ പി ക്യു എഫ്. നിങ്ങളിത് വായിക്കുമ്പോണ്ടല്ലോ ശരിക്കും നിങ്ങൾ അത് ചിത്രം നോക്കി ഏതാണ് ആംഗിൾ എന്ന് കണ്ടെത്തണം, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോൺ പി ക്യു എഫിന്റെ അളവ് നോക്കാം. പി ക്യു എഫ്, പി ഇവിടെയാണ്, ക്യു എവിടെയാണ്? പി ക്യു എഫ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഇത് രണ്ട് സമാന്തര വരകള്, ഇത് മുറിച്ചു കിടക്കുന്ന വരയാണെങ്കിൽ ഇത് 30 ആയാൽ അതിന്റെ മറുകോണാണ് ഇവിടെ വരിക 30 ഡിഗ്രി. ഇപ്പൊ നമുക്ക് റെഡിയായി. എന്താണ്? ഇത് രണ്ടും കൂടെ കൂട്ടണം. ഇതിന്റെ ഇവിടെ നോക്കുക, ഇതിന്റെ ഈ കോണാണ് പറയുന്നത് ഫൈൻഡ് ദ മെഷർ ഓഫ് പി ക്യു എഫ്, ഈ ക്യു എഫ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. 40, 30 ഡിഗ്രിയും കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക? 70 ഡിഗ്രി. ഇനി മറ്റൊരു രീതിയിൽ ഇത് കണ്ടുപിടിക്കാം. ഇത് 110 ആവുമ്പോൾ ഇതിന്റെ കോ ഇന്റീരിയർ ആംഗിൾ ആണ്, അതായത് ആന്തര സഹകോണുകൾ. അപ്പൊ 110 ആയതുകൊണ്ട് ഇത് 70 ഡിഗ്രി വരും. നിങ്ങൾക്ക് ഏത് രീതിയാണോ കിട്ടുന്നത് അത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഇനി അടുത്ത ചോദ്യം നമുക്കൊന്ന് നോക്കാം. ഫൈൻഡ് ദ മെഷർ ഓഫ് കോൺ ഡി ക്യു എഫ്. അപ്പൊ ഡി ക്യു എഫ് എവിടെയാ നോക്കുക? ഡി ക്യു എഫിന്റെ അളവ്, ഡി എവിടെയാ വരുന്നത്? ഇവിടെ ഡി ക്യു എഫ്. അപ്പൊ ഈ ആംഗിൾ മാത്രമാണ്. ഒന്നുകിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് 110, 50 വരും. അപ്പൊ പിന്നെ ഈ 70-ൽ നിന്ന് 40 കുറച്ചാൽ മതി. അതല്ലെങ്കിൽ ഈ ആംഗിൾ തന്നെയാണ് ഇവിടെ വരിക, കാരണം മറു കോണാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എത്ര വരുന്നു? 30 ഡിഗ്രിയാണ് വരുന്നത്. ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇത് കാണുമ്പോൾ നമുക്ക് പിന്നെ എങ്ങനെ തോന്നുമെങ്കിൽ നമ്മൾ ഓരോന്ന് ചോദ്യം വായിച്ച് ആംഗിൾ നോക്കി കൃത്യമായിട്ട് ചെയ്തു വരുമ്പോൾ നമുക്കിത് ഒരു പ്രശ്നമില്ല. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സി ഡിയും ഇ എഫും സമാന്തരമാണ്. അപ്പൊ എ ബി മുറിച്ചു കിടക്കുന്ന വരയാണ്, അതേപോലെ ഡി എഫ് ഇതും മുറിച്ചു കിടക്കുന്ന വരയാണ്. അപ്പൊ ചിലർക്ക് ചോദിക്കും എങ്ങനെയാ ടീച്ചറെ മുറിച്ചു കിടക്കുക? ഇവിടെ നോക്കൂ, നിങ്ങൾ ഇതിങ്ങനെ നീട്ടുക മതി. ഇപ്പൊ ഇങ്ങനെ നീട്ടിക്കഴിയുമ്പോൾ
ഈ വര ഇങ്ങോട്ട് ഇത് നീട്ടുമ്പോൾ ഇത് മുറിച്ചു കിടക്കുന്ന വരയല്ലേ. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ചിന്തിക്കാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് കണക്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് ആറാമത്തെ പ്രവർത്തനമാണ്, നമുക്ക് ഇതും നോക്കാം. ദിസ് ഈസ് ദ ടേബിൾ പ്രിപ്പയർഡ് ബൈ ഗൗരി ടു ഫൈൻഡ് ദ പെരിമീറ്റേഴ്സ് ഓഫ് റെക്ടാംഗിൾസ് ഹൂസ് ലെങ്ത് ഈസ് ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത്. അതായത് ഞാനിവിടെ വരച്ചിട്ടുണ്ട്, വീതിയുടെ രണ്ട് മടങ്ങ് നീളമുള്ള ചതുരങ്ങളുടെ ചുറ്റളവ് കാണുന്നതിന് ഗൗരി തയ്യാറാക്കിയ പട്ടികയാണ് ഇത്. എന്നിട്ട് പറയാണ് കംപ്ലീറ്റ് ദ ടേബിൾ, ഈ പട്ടിക പൂർത്തിയാക്കണം. ആദ്യം ഈ പട്ടിക പൂർത്തിയാക്കലാണ് ചെയ്യുക. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ എക്സാമ്പിൾ ഒരെണ്ണം തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബ്രെഡ്ത് തന്നിരിക്കുന്നത് 8. അപ്പൊ ഇവിടെ അതിന്റെ ലെങ്ത് നീളം നോക്കുക 16. അപ്പൊ ഇതിന്റെ എന്താന്നാ പറഞ്ഞത്, രണ്ട് മടങ്ങ്, ട്വൈസ് ഇറ്റ്സ് ബ്രെഡ്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് തന്നു കഴിഞ്ഞാൽ പിന്നെ വീതി നീളം കൂടെ കൂട്ടണം. ബ്രെഡ്ത് പ്ലസ് ലെങ്ത് ആണ്. അപ്പൊ 8 ഉം 16 ഉം കൂടെ കൂട്ടി 24. അപ്പൊ അതിന്റെ പെരിമീറ്റർ ചുറ്റളവ് ഈ 24 രണ്ട് മടങ്ങ് അല്ലെ. അപ്പൊ 2 × 24 48 തന്നു. ഇനി അടുത്തത് നമുക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 12 അപ്പൊ അതിന്റെ ലെങ്ത് എന്ത് ചെയ്യണം, ഇതിന്റെ ട്വൈസ് ബ്രെഡ്ത് ആണ് വരിക, ഇതിന്റെ രണ്ട് മടങ്ങാണ് നീളം വരിക. അപ്പൊ എന്ത് ചെയ്യണം, 2 12 ഇരട്ടി എത്രയാണ് വരിക, 24. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം, ഈ 8 ഉം 16 ഉം കൂടെ കൂട്ടിയത് പോലെ 12 + 24. ഇവിടെ കൂട്ടുമ്പോൾ പല കുട്ടികളും തെറ്റിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. 24 ഉം 2 ഉം 26 26 ഉം 10 ഉം എത്രയാണ് വരിക, 36. ഇനി ഇവിടെ അതിന്റെ ഇരട്ടി കണ്ടാൽ മതി, 2 × 36 = 72. അപ്പൊ ചില കുട്ടികളൊക്കെ ഇവിടെ 62 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം 35 35 70, പിന്നെ ഇവിടെ 1 കൂടുതലുള്ളത്, 1 ഉം 2, അപ്പം 72. അപ്പൊ അടുത്തത് നമുക്ക് എളുപ്പമായി, ഇതിന്റെ ഇരട്ടി 15 എത്രയാ വരിക, 30. ഇനി എന്ത് ചെയ്യണം, 15 + 30 കൂട്ടുക, അപ്പൊ നമുക്ക് 45. 30 ഉം 10 ഉം 45 ഉം 45. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 2 × 45 42 40 2 80 5 5 10 90. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി, ഈ ടേബിൾ നമ്മൾ പൂർത്തിയാക്കി. ഇനി അടുത്തത് പറയുന്നത്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ബ്രെഡ്ത് ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ. അതായത് ചതുരത്തിന്റെ വീതിയും, വീതി നോക്കുക, വീതിയും ചുറ്റളവും തമ്മിലുള്ള ബന്ധം എന്ത്, റിലേഷൻ. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. നോക്കൂ, 8 48 നിങ്ങൾ അങ്ങനെയാണ് നോക്കേണ്ടത്, 12 72 15 90. അപ്പൊ നിങ്ങൾക്ക് ഒരു കണക്ഷൻ കിട്ടിയോ, 8 എത്ര കൊണ്ട് ഗുണിച്ചാൽ 48 കിട്ടും, 8 6 48. ആ ബന്ധം അടുത്തേലുണ്ടോ നോക്കുക, 12 6 72. അടുത്ത് നോക്കുക, 15 6 90. അപ്പൊ ആ ബന്ധം കറക്റ്റ് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ആ ബന്ധം നിങ്ങൾക്ക് എഴുതി വെക്കാം. നമുക്കറിയാം ചതുരത്തിന്റെ വീതിയുടെ 6 മടങ്ങാണ് എന്ത്, ചുറ്റളവ്, പെരിമീറ്റർ വരുന്നത്. അതായത് ദ പെരിമീറ്റർ ഈസ് 6 times ദ വിഡ്ത് ഓഫ് ദ സ്ക്വയർ. നോക്കൂ, ചതുരത്തിന്റെ വീതിയുടെ 6 മടങ്ങ്, അപ്പൊ 6 times ദ വിഡ്ത് ഓഫ് ദ സ്ക്വയർ ആണ് വരുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് സി, ഇഫ് ബ്രെഡ്ത് ഈസ് ടേക്കൺ എക്സ് ദെൻ വാട്ട് വിൽ ബി ഇറ്റ്സ് ലെങ്ത്. അതായത് ഇതിന്റെ പിന്നെ വീതി, വീതി എന്തായിട്ട് എടുക്കണം, ഇവിടെ എക്സ് ആയിട്ട് എടുക്കുകയാണ്. വീതി അതായത് ബ്രെഡ്ത് എന്ന് പറയുന്നത് എക്സ് ആയാൽ എന്താണ്, നീളത്തെ എങ്ങനെ സൂചിപ്പിക്കാം. നമുക്കറിയാം ഇതിനെ 15 2 കൊണ്ട് ഗുണിച്ചു, 12 2 കൊണ്ട് ഗുണിച്ചു, അതുകൊണ്ട് എക്സ് ആകുമ്പം അതിനെ എന്ത് ചെയ്യണം, 2 കൊണ്ട് ഗുണിക്കണം. പക്ഷെ ഇത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 2x എന്ന് എഴുതാം. ഓക്കെ ആയല്ലോ. അടുത്തത്, ഇഫ് ബ്രെഡ്ത് ഈസ് എക്സ് ഹൗ ക്യാൻ വി റൈറ്റ് ഇറ്റ്സ് പെരിമീറ്റർ. അതായത് വീതി എക്സ് ആയാൽ
വീതി എന്താണ്? ബ്രെഡ്ത് എക്സ് ആയാൽ ചുറ്റളവിനെ എങ്ങനെ സൂചിപ്പിക്കാം? നമ്മൾ പറഞ്ഞല്ലോ എക്സ് ഇൻറ്റു ആറാണ് ചുറ്റളവ്, പെരിമീറ്റർ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ആർ എക്സ് എന്ന് എഴുതാം. കുട്ടികൾക്ക് മനസ്സിലായോ? അപ്പം നമ്മളിങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നിങ്ങൾ ചോദ്യം വായിച്ച് മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾക്ക് തെറ്റുപറ്റില്ല. ഇതുപോലെ ടേബിളൊക്കെ തരുന്ന സമയത്ത് ആ ടേബിളിലുള്ള ബന്ധം നമ്മൾ കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എഴുതി വെക്കൂ. ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ചെറിയൊരു സ്പെല്ലിംഗ് തെറ്റോ ഒന്നും വരാൻ പാടില്ല എന്നല്ല, നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എഴുതുക. അങ്ങനെ കുറേ പ്രാവശ്യം എഴുതുമ്പോഴാണ് നമുക്കത് ശരിയാവുക. കൂട്ടുകാർക്ക് റെഡി ആയില്ലേ? അപ്പം ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങൾ രണ്ടെണ്ണം കൂടി ഉണ്ട് അല്ലേ. വീഡിയോ ലെങ്ത് കൂടണ്ട. അപ്പം ഞാൻ ടീച്ചർ ബാക്കി പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിലിടാം. ഓക്കെ, ലവ് യു ഓൾ, ബൈ.